വിഴിഞ്ഞം സമരസമിതി കൺവീനർ തിയോഡേഷ്യസിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിയോഡേഷ്യസിന്റെ വർഗീയ പരാമർശം നാവുപിഴയല്ല, തിയോഡേഷ്യസിന്റേത് വികൃതമായ മനസ്സാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. വിഴിഞ്ഞം സ്റ്റേഷൻ ആക്രമണം യാദർശികമല്ല, കൃത്യമായ ഗൂഢാലോചനയാണ്. സമരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പങ്കുമില്ല. വിഴിഞ്ഞം വിദേശ ഫണ്ടിംഗിൽ അന്വേഷണം വേണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്ത് ഇത്രയും മാസമായിട്ടും ചോദ്യം ചെയ്തിട്ടില്ല. അവരുമായിട്ട് നന്നായിട്ട് ചർച്ച ചെയ്യാനും പ്രശ്നം പരിഹരിക്കാനുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത്. പക്ഷേ കഴിഞ്ഞ ദിനങ്ങളിൽ നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണം, പോലീസ് സ്റ്റേഷൻ ആക്രമണം യാദൃശ്ചികമായി സംഭവിച്ചതൊന്നല്ല, ആരെങ്കിലും തലമുറന്നതല്ല, പത്രക്കാർക്ക് മുഴുവൻ അറിയുന്നതാണ്, മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി അവിടെ തന്നെ ഇതേപോലെ തന്നെ വേറൊരു ഫാദർ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും ചെയ്തു. പ്രസംഗിച്ചതെന്താ, ഈ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കുന്ന, അതിനാണ് ആസൂത്രണം ചെയ്തത്, കത്തിക്കാനാണ്. ഒന്നിനെയും ഞങ്ങൾ വെറുതെ ഇടാൻ പോകുന്നില്ല. ആയുധമേന്തി പോരാട്ടം നടത്തുന്ന അവസ്ഥയിലേക്ക് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ കേരളത്തിൽ സംഘടിപ്പിക്കുകയാണ് അവർ ചെയ്തത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയുടെ സേവനം ഏർപ്പെടുത്തുന്നതിൽ വിരോധമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച ചെയ്ത് മറുപടി അറിയിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് ഒരു വെടിവെപ്പ് ഒഴിവാക്കി സാധ്യമായതെല്ലാം ചെയ്തെന്നും വെടിവെപ്പുണ്ടായിരുന്നുവെങ്കിൽ നിരവധി പേർ മരിക്കുമായിരുന്നുവെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. അക്രമസംഭവത്തിൽ കേസെടുത്തതല്ലാതെ പോലീസ് മറ്റൊരു നടപടിയും എടുത്തില്ലെന്ന് അദാനി ഗ്രൂപ്പിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ പ്രതികൾ ആണെന്നും അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. ഹർജി ബുധനാഴ്ച പരിഗണിക്കും. വിഴിഞ്ഞത്തേക്ക് കേന്ദ്രസേന വരുന്നത് എതിർക്കില്ലെന്ന് എം വി ഗോവിന്ദൻ. വ്യവസായ കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് ഇപ്പോൾ തന്നെ പലയിടത്തും കേന്ദ്രസേനയുണ്ട്. ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേനയുടെ ആവശ്യമില്ല. വ്യവസായ സംരക്ഷണത്തിന് സേനയെ വേണ്ടെന്ന് പറയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ വ്യവസായ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രസേന ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയല്ല, ഏത് കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ നിലപാട് സ്വീകരിക്കുന്നതിന് ഗവൺമെന്റ് എന്തിനാ പഠിക്കേണ്ട കാര്യം? ഇപ്പൊ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ പുതുതായിട്ട് കീഴ്വർക്കത്തിന്റെ പ്രശ്നം വരുന്നത് ക്രമസമാധാനത്തിന് ഇപ്പോഴും മതി, അതിന് പാർക്കം തർക്കമില്ല. പക്ഷെ കേന്ദ്ര സൈന്യം വരുന്നുവെങ്കിൽ ആൾക്കാർ തടസ്സപ്പെടേണ്ട കാര്യമൊന്നും ക്രമസമാധാന പ്രശ്നം കേന്ദ്ര പോലീസ് അല്ല തീരുമാനിക്കുക, അത് പോലെയാണ്. അത് രണ്ടും രണ്ടാണ്, ഓരോ മതി എന്നാണ്, ഒരു സംശയമാണ് മതി. പിന്നത്തെ പക്ഷേ കേന്ദ്രസേന വരുന്നു എങ്കിൽ വന്നോട്ടെ, നമുക്കെന്ത് തർക്കം? ക്രമസമാധാന പാലനം നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് വി മുരളീധരൻ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവർ അധികാരത്തിൽ തുടരുന്നത്? ഗവർണർ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. സ്വയം കഴിവില്ലെന്ന് പറയുന്നവർ പിന്നെ എന്തിനാണ് അധികാരത്തിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. അല്ല, തീർച്ചയായിട്ടും ക്രമസമാധാന പാലനം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. പിന്നെ ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്താ? അപ്പോൾ ഗവൺമെന്റ് രാജിവെക്കല്ലേ വേണ്ടത്? ഗവൺമെന്റ് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കില്ല, കേന്ദ്ര സർക്കാർ വരട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു വശത്ത് നരേന്ദ്രമോദി സർക്കാരുകളെ അട്ടിമറിക്കുന്നു, ഇപ്പം ഞാൻ ആരോ പറഞ്ഞത് പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവർണർ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നതാണ്. സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഞങ്ങൾക്കിതൊന്നും മാനേജ് ചെയ്യാൻ കഴിവില്ല എന്നാണ്. അപ്പോൾ ആരട്ടിമറിക്കുന്നു, ഇവർക്ക് കഴിവില്ല എന്ന് അവർ തന്നെ സമ്മതിച്ച് കഴിഞ്ഞ സ്ഥിതിയിൽ അവർ അധികാരത്തിന് വേണ്ടിയിട്ട് കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതിന് പകരം അവർക്ക് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ രാജിവെക്കണം. വിഴിഞ്ഞത്ത് കേരള പോലീസ് പരാജയപ്പെട്ടതുകൊണ്ടാണ് കേന്ദ്രസേനയെ വിളിക്കേണ്ടി വരുന്നതെന്ന് ലത്തീൻ രൂപത. കടൽത്തീരം കാക്കുന്ന മത്സ്യത്തൊഴിലാളികളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നതിൽ ഖേദമുണ്ട്. വിഴിഞ്ഞം അക്രമം സർക്കാർ നടത്തിയ നാടകമാണ്. ഈ തിരക്കഥ മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. 307 വകുപ്പ് ഉൾപ്പെടെ ചുമത്തേണ്ട സംഭവങ്ങൾ അവിടെ നടന്നിട്ടില്ല. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും സമരസമിതി കൺവീനർ ഫാദർ യൂജിൻ പെരേര ആവശ്യപ്പെട്ടു. ഷെല്ലുകൾ വർഷിച്ചതിന് ശേഷം
ഒരു ഭാഗത്ത് നിന്ന് പോലീസ് വളരെ ആസൂത്രിതമായി പാവപ്പെട്ട സ്ത്രീകളുടെ മേലെ മുതിർന്ന പൗരന്മാരുടെയൊക്കെ പേരിൽ ഒരു വലിയ അക്രമമാണ് അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കണം. ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കും എന്ന പരാമർശമാണ് വരുന്നത്. ഇതിൽ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇത്തരം അടിച്ചൊതുക്കലുകൾക്ക് ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. വിഴിഞ്ഞം സമരത്തിലെ തീവ്രവാദ സാന്നിധ്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ NIA നിരീക്ഷണത്തിൽ. തിരുവനന്തപുരം നഗരം വിഴിഞ്ഞം മേഖലയിലുള്ളവരാണ് നിരീക്ഷണത്തിലുള്ളത്. തീവ്ര ഇടത് സംഘടനാ നേതാക്കളുടെ പശ്ചാത്തലവും പരിശോധിക്കും. അതേസമയം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിനുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വിഴിഞ്ഞം SI ലിജോ പി മണിയുടെ പരാതിയിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നവർ വിഴിഞ്ഞം സമരത്തിൽ സഹകരിച്ചിട്ടുണ്ടോ എന്നാണ് NIA പരിശോധിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ PFI ഇല്ലെന്നാണ് NIA നിഗമനം. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി സമരത്തിൽ പങ്കെടുത്തിരുന്നു. തുടർ സഹകരണമുണ്ടായോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. സമരവുമായി സഹകരിക്കുന്ന തീവ്ര ഇടത് സംഘടനാ നേതാക്കളുടെ പശ്ചാത്തലവും പരിശോധിക്കും. തീവ്രവാദ ബന്ധമാരോപിച്ച് സമരങ്ങളെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിയുടെ രീതിയാണ് പിണറായി വിജയനും തുടരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആർച്ച് ബിഷപ്പിനെതിരായും സഹായമെത്രാനെതിരായും കേസെടുത്ത് പ്രകോപിപ്പിച്ച് അവിടെ അക്രമമുണ്ടാക്കി കോടതിയിൽ അദാനി കൊടുത്തിരിക്കുന്ന കേസ് വരുമ്പോൾ അവിടെ നടക്കുന്നത് അക്രമ സമരമാണ് എന്ന് വരുത്തി തീർക്കാൻ അദാനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു സർക്കാർ. തന്റെ സഹോദരന് തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ബന്ധപ്പെട്ടവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു. എന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അത് ചിലര് ബോധപൂർവം എന്നെ കൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടേണ്ട കാര്യവുമില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങളിൽ പങ്കെടുത്ത 1000 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ പട്ടിക തയ്യാറാക്കി. സ്ത്രീകളെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് തീരുമാനം. അതിനിടെ വിഴിഞ്ഞം SI ലിജോ പി മണിയുടെ പരാതിയിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ വധശ്രമമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിയെ തടയാൻ വൈദികന്റെ ആഹ്വാനം. പൂന്തുറ ഇടവക വികാരി ഫാദർ ജോണിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സംഘടിക്കാൻ സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്നതാണ് ശബ്ദ സന്ദേശം. പ്രിയ സമരസമിതി അംഗങ്ങളെ, മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളും നിലനിൽപ്പിന്റെ നിലവിളികളെയും എതിരെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളായ ശിവൻകുട്ടിയും മറ്റൊരു മന്ത്രിയും ഇന്ന് ഗവൺമെന്റ് ഒരു പരിപാടിക്ക് സെന്റ് ഫിലോമിന സ്കൂളിൽ രാവിലെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചേ പറ്റൂ. നമ്മുടെ മണ്ണിൽ ബോധപൂർവം ഈ പരിപാടി വച്ച് വലിയ അധികാരം കാണിക്കുന്നതാണ്. അപ്പോ നമുക്ക് സ്ത്രീകളെ പറഞ്ഞേക്കേണ്ടതുണ്ട്. സാധിക്കുന്ന എല്ലാ സ്ത്രീകളെ 9 മണിക്ക് വരാൻ പറയുകയും നമ്മൾ അതിനുള്ള നേതൃത്വത്തിന് കൊടുക്കാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിയമവിരുദ്ധമായാണ് പോകുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിനെ വലിച്ചു താഴെയിറക്കാൻ 5 മിനിറ്റ് പോലും കേന്ദ്ര സർക്കാരിന് വേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരിഫ് മുഹമ്മദ് ഖാൻ BJP സർക്കാർ അയച്ച ഗവർണറാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. KT ജയകൃഷ്ണൻ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച കണ്ണൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ആരിഫ് മുഹമ്മദ് ഖാൻ മൻമോഹൻ സിംഗ് അയച്ച ഗവർണറല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നരേന്ദ്ര ദാമോദർ ദാസ് മോദി അയച്ച ഗവർണറാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ അയച്ച ഗവർണറാണ്. നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സർക്കാരിനെ വലിച്ച് താഴെ ഇറക്കാൻ 5 മിനിറ്റ് പോലും നരേന്ദ്രമോദി സർക്കാരിന് വേണ്ട എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓലപ്പാമ്പ് കാട്ടി ഇടതുമുന്നണിയെയും സർക്കാരിനെയും ഭീഷണിപ്പെടുത്തേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. സർക്കാരിനെ പിരിച്ചുവിടുമെന്ന കെ സുരേന്ദ്രന്റെ പരാമർശത്തോടാണ് പ്രതികരണം. വിമോചന സമരമെന്ന് സുരേന്ദ്രനും സുധാകരനും പറയുന്നു. രണ്ടുപേർക്കും ഒരേ മുദ്രാവാക്യമെന്നും അദ്ദേഹം വിമർശിച്ചു. 99 സീറ്റ് കിട്ടി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റാണ് ഗവർണറെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. RSS ആണ്. എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഈ ഗവൺമെന്റിനെ വലിച്ചു താഴെ ഇടുന്നതാണ്. ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ
ഇതെല്ലാം ഈ ഓല പാമ്പ് കാണിച്ചിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും അടുത്തുകൊണ്ട് ജനാധിപത്യ മുന്നേയും അതിന്റെ ഗവൺമെന്റിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ ഇവിടെ ആരുമില്ല എന്ന ഉറച്ച ധാരണയാണ് കേരളത്തിന്റെ പൊതുവായ ബോധത്തിലുള്ളത്. അതുകൊണ്ട് സുരേന്ദ്രൻ ഇങ്ങോട്ട് പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഈ ഗവൺമെന്റ് അങ്ങോട്ട് അവസാനിപ്പിച്ചു പോകും, ഞങ്ങൾക്കതിന് സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ ഫാസിസ്റ്റാണ്. ജനാധിപത്യ സംവിധാനത്തിന്റെ നേരെ ഭരണഘടനാപരമായ ഒരു കാര്യവും നോക്കാതെ നിയമപരമായ ഒരു പ്രശ്നത്തിനും കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാതെ ഫാസിസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞത്. എൽഡിഎഫ് സർക്കാരിനെ പിരിച്ചുവിടുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ദിവാസ്വപ്നമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പ്രസ്താവന കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. രണ്ടിടത്ത് മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്തതിന്റെ ജാളിതയാണ് സുരേന്ദ്രനെന്നും എം വി ജയരാജൻ പറഞ്ഞു. കൊളംബിയൻ ഫുട്ബോൾ താരം ഹിഗ്വിറ്റോയുടെ പേര് സിനിമയ്ക്ക് ഇടുന്നതിനെ ചൊല്ലി വിവാദത്തിൽ ചർച്ചയ്ക്ക് കളമൊരുങ്ങി. ഫിലിം ചേംബർ ചൊവ്വാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചതായി അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. തന്റെ ചെറുകഥയാണിതെന്ന എൻ എസ് മാധവന്റെ അവകാശവാദത്തെ തുടർന്ന് സിനിമയ്ക്ക് ഈ പേരുപയോഗിക്കുന്നത് ഫിലിം ചേംബർ വിലക്കിയിരുന്നു. പേര് മാറ്റുന്നത് ചിന്തിക്കുന്നില്ലെന്ന് സംവിധായകനും നൈതിക വിഷയമാണിതെന്ന് എൻ എസ് മാധവനും പ്രതികരിച്ചു. ഹിഗിറ്റ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് എൻ എസ് മാധവൻ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. തന്റെ കഥയുടെ പേരിനുമേൽ അവകാശമില്ലാത്തത് ദുഃഖകരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫിലിം ചേംബറിന് നൽകിയ അപേക്ഷയിലാണ് പേര് വിലക്കിയത്. പക്ഷേ ഈ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഫിലിം ചേംബർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ചർച്ചയുടെ കാര്യം സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഔദ്യോഗികമായി ചേംബർ അറിയിച്ചിട്ടുണ്ട്. സിനിമയുടെ പേരുമാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് സംവിധായകൻ ഹേമന്ത് നായർ നേരത്തെ പറഞ്ഞിരുന്നു. ഈ സിനിമയുടെ ഷൂട്ട് അതിന്റെ പ്രോസസ്, അതല്ലാതെ 2018 തൊട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നു. ഏതാണ്ട് 5-6 വർഷത്തെ പ്രയത്നം, ഇൻവെസ്റ്റ്മെന്റ്, സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ്. ഈ സിനിമ ക്രിസ്മസിന് ഇറങ്ങാൻ പോകുന്നു, ഇനി 10% ജോലി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സമയത്ത് ഒരു പേര് മാറ്റുക എന്നൊക്കെ സ്വപ്ന, അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പകച്ചു പോയൊരു നിമിഷമാണ്. അപ്പോൾ അങ്ങനെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം അങ്ങനെ ഒരു കാര്യം പോലും മുന്നിൽ വരുന്നില്ല. നൈതികതയുടെ വിഷയമാണെന്നും നിയമപരമായി പോകില്ലെന്നുമായിരുന്നു എൻ എസ് മാധവന്റെ പ്രതികരണം. എലിപ്പത്തായമെന്നോ പിടിയേറ്റോ ഉള്ള പേരിൽ ഞങ്ങൾ ആരും കഥകൾ എഴുതില്ല, കാരണം അടൂരിനോടുള്ള ബഹുമാനം കാരണം. ഇതൊരു നൈതികതയുടെയും ധാർമ്മികതയുടെയും ഒരു എഴുത്തുകാരന്റെ നിലനിൽപ്പിന്റെ ഒക്കെ പ്രശ്നമാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് ചിന്തിച്ചിട്ടോ ചിന്തിക്കാൻ പോകുന്നുമില്ല. 2019 ചിത്രീകരണം തുടങ്ങിയ സിനിമ ഈ മാസം അവസാനത്തോടെ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. പ്രതികളായ പണത്തുറ സ്വദേശികളായ ഉമേഷ്, ഉദയൻ എന്നിവർക്ക് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. സത്യം തെളിഞ്ഞെന്നും നന്ദിയെന്നും സഹോദരി പ്രതികരിച്ചു. ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലെത്തിയ ലാത്വിയൻ സ്വദേശിയായ യുവതിയെ 2018 മാർച്ച് 14 കാണാതായത്. കടുത്ത വിഷാദ രോഗത്തെ തുടർന്നാണ് യുവതിയെ സഹോദരിയും ഭർത്താവും ചികിത്സയ്ക്കായി കേരളത്തിലെത്തിച്ചത്. മാർച്ച് 14 രാവിലെ 9 പതിവ് നടത്തത്തിനിറങ്ങിയ യുവതിയെ കാണാതായി. അന്നുതന്നെ സഹോദരിയും ആശുപത്രി ജീവനക്കാരും കോവളം, പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. 1 മാസത്തിന് ശേഷമാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോവളം ബീച്ചിൽ നിന്ന് വാഴമുട്ടത്തെ കണ്ടൽക്കാടിനടുത്തുള്ള ക്ഷേത്ര ഓഡിറ്റോറിയം വരെ നടന്നെത്തിയ വനിതയെ ടൂറിസ്റ്റ് ഗൈഡ് എന്ന വ്യാജേന ഉമേഷ് കെടിയിൽ വീഴ്ത്തി. സുഹൃത്തായ ഉദയനമൊത്ത് യുവതിക്ക് ലഹരി മരുന്ന് നൽകി കാടിനുള്ളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. വൈകിട്ടോടെ ബോധം വീണ്ടെടുത്ത യുവതി കണ്ടൽക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിഞ്ഞിരിച്ച് കൊലപ്പെടുത്തി. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം സമീപത്തുള്ള മരത്തിൽ കാട്ടുവള്ളി ഉപയോഗിച്ച് കെട്ടിത്തൂക്കി. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞു. ആ സ്ഥലത്ത്, ആ മരണപ്പെട്ട സ്ഥലത്ത് ഒരു കാരണവശാലും മികയ്ക്ക് ഒറ്റയ്ക്ക് എത്താൻ കഴിയുകയില്ല, ആരുടെയെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ എത്താൻ കഴിയില്ല. അവിടെ വെച്ച് കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. ഓരോ സാധ്യതകളും, അവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ നോട്ട് ചെയ്തു. അവിടെ ബോക്സുകൾ കംപ്ലീറ്റ് വെച്ചു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. ആ സ്ഥലം കംപ്ലീറ്റ് സെർച്ച് ചെയ്തു, 10-12 ഏക്കറുള്ള സ്ഥലം കംപ്ലീറ്റ് സെർച്ച് ചെയ്തു. പിന്നെ ഏകദേശം 700-1000 ഇടയ്ക്ക് ആൾക്കാരെ നിരന്തരമായി ചോദ്യം ചെയ്തു. ഇപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഒരു പ്രോസിക്യൂഷൻ, നല്ല പ്രോസിക്യൂഷൻ അത്യാവശ്യമാണ്. അപ്പോൾ മോണ്ടറാജ് പോലുള്ള പ്രോസിക്യൂട്ട് ചെയ്തതിന് എല്ലാം ഒരു ഭാഗ്യമാണ്. അദ്ദേഹം ഇതിന്റെ തന്റെ പൂർണ്ണ എഫോർട്ടിനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷനും ഓരോരോ പോയിന്റ് ചെയ്തു. വിധിയിൽ യുവതിയുടെ കുടുംബവും സന്തോഷം പങ്കുവച്ചു. Now it is done. And it's so hard to believe. I think it will take a day for me.
ഉമേഷ് ലഹരിമരുന്ന് അടിപിടി ഉൾപ്പെടെ 13 കേസുകളിലും ഉദയൻ 6 കേസുകളിലും പ്രതിയാണ്. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സിറോ മലബാർ സഭാ സിനഡിൽ കടുത്ത ഭിന്നത. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂ സ്ഥാനത്തിന്റെ നടപടി അപലപിച്ച് 9 മെത്രാൻമാർ കർദിനാൾ ആലഞ്ചേരിക്ക് കത്ത് നൽകി. സംഘർഷ സാഹചര്യത്തിൽ ബിഷപ്പ് ബസലിക്കയിലേക്ക് പോകരുതായിരുന്നുവെന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ബസലിക്കയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ കുർബാന പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഇടപെടലിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടാണ് ബിഷപ്പുമാർ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ കർദിനാൾ ആലഞ്ചേരിക്ക് കത്ത് നൽകിയത്. കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നടന്ന കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മീറ്റിംഗിനിടെ കൂടിയ സീറോ മലബാർ പ്ലീനറി സമ്മേളനത്തിനിടെ ഉണ്ടായ പൊതുധാരണയ്ക്ക് വിരുദ്ധമാണ് മാർ ആൻഡ്രൂസ് താഴത്ത് എറണാകുളത്ത് പിന്നീട് ചെയ്തതെന്ന് മെത്രാൻമാർ കത്തിൽ കുറ്റപ്പെടുത്തുന്നു. സീറോ മലബാർ സ്ഥിരം സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് 3 മെത്രാൻമാരുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ചർച്ചയ്ക്ക് നിയോഗിച്ചതിനെ ബിഷപ്പുമാർ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ചർച്ചകൾ ആരംഭിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ ബലമായി സിനഡ് കുർബാന അർപ്പിക്കാനുള്ള ആൻഡ്രൂസ് താഴത്തിന്റെ നീക്കം മൂലം ചർച്ചകൾ പോലും വഴിമുട്ടിയതായും മെത്രാൻമാർ ചൂണ്ടിക്കാട്ടുന്നു. ബസലിക്കയിൽ നിലനിൽക്കുന്ന തർക്കം മറ്റു പള്ളികളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടുതൽ പള്ളികൾ അടച്ചുപൂട്ടുന്നതിന് കാരണമായേക്കാമെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. കത്തിന്റെ കോപ്പി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനും കൈമാറിയിട്ടുണ്ട്. ബസലിക്ക തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദികരിൽ വലിയൊരു വിഭാഗവും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാൾക്കുനാൾ വഷളാകുകയാണ്. ബിഷപ്പുമാർക്കിടയിൽ പോലും ഇതിലുള്ള ഭിന്നത പരസ്യമായി പുറത്തു വരികയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ജനവാസ മേഖലയിൽ മലിനജന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കോഴിക്കോട് ആവിക്കൽ തോട് കോതി പ്രദേശത്തെ ജനങ്ങൾ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സമരക്കാരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കോർപ്പറേഷൻ വളഞ്ഞതോടെ ജീവനക്കാർക്ക് കയറാനാവാതെ ഓഫീസ് പ്രവർത്തനം താളം തെറ്റി. ഉപരോധം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. അതേസമയം സമരത്തിന് പിന്നിൽ തീവ്രവാദികൾ തന്നെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൌണ്ടിൽ നിന്ന് 14 കോടി രൂപ ക്രമവിരുദ്ധമായി പിൻവലിച്ചതായി കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് ശാഖയിലാണ് തട്ടിപ്പ് നടന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോഴിക്കോട് ലിങ്ക് റോഡ് ശാഖയിൽ കോർപ്പറേഷന് 13 അക്കൌണ്ടുകളുണ്ട്. 6 അക്കൌണ്ടുകളിൽ നിന്ന് 14 കോടി രൂപ വെട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. ഇതിൽ 2.5 കോടി രൂപ അക്കൌണ്ടിലേക്ക് തിരിച്ചിട്ടെങ്കിലും 11.5 കോടി കാണാതായി. പണം പിൻവലിച്ച മുൻ ബാങ്ക് മാനേജർ റിജിലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോർപ്പറേഷന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു. ഏത് അന്വേഷണം നടത്തി കഴിഞ്ഞാലും മാതൃകാപരമായി കുറ്റക്കാരെ ശിക്ഷിക്കുക, കർശന നടപടി സ്വീകരിക്കുക, ഒരു മുഖവും കരുതി നോക്കേണ്ടതില്ല. ഏത് അന്വേഷണത്തോട് നമുക്ക് സ്വാഗതാർഹമാണ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് UDF ആവശ്യം. സാമ്പത്തിക തട്ടിപ്പിനെതിരെ LDF പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ബാങ്കിൽ ഓഡിറ്റിംഗ് തുടരുകയാണ്. കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് ബാങ്ക് പരിശോധിച്ചു വരികയാണെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. ദർശന പുണ്യം തേടി ശബരിമല സംവിധാനത്ത് ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. വെർച്വൽ ക്യൂ വഴി 71,124 തീർത്ഥാടകരാണ് ഇന്ന് ബുക്ക് ചെയ്തിരുന്നത്. നടപ്പന്തലിലും ഫ്ളൈ ഓവറിലും നീണ്ട ക്യൂ ആണുള്ളത്. ഇതര സംസ്ഥാന തീർത്ഥാടകർ കൂടുതലായി എത്തുന്നതിനാൽ വരും മണിക്കൂറുകളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത.